കാസർഗോഡ് ഇക്കുറയും ഉണ്ടാകുമോ അത് ഞാനല്ലല്ലോ തീരുമാനിക്കേണ്ടത് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു അംഗമാണ് സ്വാഭാവികമായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രഖ്യാപിക്കാതെ ഇത്തവണ കാസർകോട്ട് ഞാൻ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കണമെന്നോട് ആവശ്യപ്പെട്ടാൽ തീർച്ചയായും ഞാൻ കാസർഗോഡ് മത്സരിക്കും കാരണം കഴിഞ്ഞ നാലര വർഷക്കാലമായി ഞാനും കാസർകോട്ടെ ജനങ്ങളും തമ്മിൽ ഒരിക്കലും വേർവിരിയൻ ആകാത്തൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് പാർട്ടി അനുവദിച്ചാൽ ഞാൻ ഒരിക്കൽ കൂടി മത്സരിക്കും അതായത് താങ്കൾക്ക് കാസർഗോഡ് തുടരണമെന്ന് ആഗ്രഹമുണ്ട് ശശി തരൂർ ഉറപ്പിക്കുന്നു വടകരയിൽ ഇനി ഇല്ല എന്ന് പറയുന്ന കെ മുരളീധരൻ നിലപാട് മാറ്റുന്നത് നമ്മൾ കാണുന്നു പക്ഷേ താങ്കളുടെ നിലപാട് ഇതാദ്യമായി റിപ്പോർട്ടറിലൂടെ പറയുകയാണ് ഒരു തവണ കൂടി ഞാൻ തയ്യാറാണ് അങ്ങനെയല്ലേ അതല്ല ഞാൻ പറഞ്ഞത് ആഗ്രഹങ്ങൾ വ്യക്തികൾക്കുണ്ടാകാം പക്ഷേ പക്ഷേ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കണമെന്നില്ല ഞാൻ ഒരു പാർട്ടിയിൽ അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ കോൺഗ്രസ് പാർട്ടിയിൽ അംഗത്വം എടുത്ത ആളാണ് ഞാൻ അന്നു മുതൽ ഇന്നുവരെ ആ പാർട്ടിയിൽ അടിയുറച്ചു വിശ്വസിക്കുന്നു ഈ പാർട്ടി എന്ത് തന്നാലും ഇല്ലെങ്കിലും മരിക്കുന്നതുവരെ ഒരു കോൺഗ്രസ്സുകാരനായി തുടരണം എന്ന് എനിക്ക് അദമ്യമായ ആഗ്രഹമുണ്ട് മരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പതാക എൻ്റെ ശരീരത്ത് പുതപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പാർട്ടിക്കെതിരായി മനസ്സുകൊണ്ടുപോലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഇന്നു വരെ ഞാൻ ചെയ്തിട്ടില്ല ഇനി ചെയ്യത്തുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ ഒരിക്കൽ കൂടി ഞാൻ മത്സരിക്കും പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ആരെയാണോ പ്രഖ്യാപിക്കുന്നത് അദ്ദേഹത്തെ പാർലമെൻറ്റ് അംഗമാക്കാൻ അവസാന ശ്വാസം വരെ ഞാൻ പ്രവർത്തിക്കും അത് വളരെ ആർജ്ജവമുള്ള ഒരു നിലപാടാണ് ശ്രീ രാജ്മോൻ്റാൻ പലരും ഇത് തുറന്നു പറയാൻ തയ്യാറാകാത്ത സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് താങ്കളെ കുറിച്ചുള്ള താങ്കളെ കുറിച്ച് നമ്മൾ നേരിട്ടറിയുമ്പോൾ അങ്ങേക്കിപ്പോൾ എഴുപത് വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് തെറ്റല്ലെങ്കിൽ ശരിയല്ലേ ജൂൺ മാസം പത്താം തീയതി എഴുപത് വയസ്സ് പൂർത്തിയായിരിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാര്യം ഒരു പാർലമെന്റ് അംഗത്തിനും അദ്ദേഹത്തിന്റെ കള്ളം പറയാനാവില്ല കാരണം ഞങ്ങള് മത്സരിക്കുമ്പോൾ ഞങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുന്നതാണ് അത് ഹൂസ് ഹൂ എന്ന് പറയുന്ന പാർലമെൻറ്റ് പുസ്തകത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട് അതിൽ എൻ്റെ ഡേറ്റ് ഓഫ് പ്രകാരം ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം എനിക്ക് എഴുപത് വയസ്സ് പൂർത്തിയായിട്ടുണ്ട് അതിന് യാതൊരു തർക്കവും എങ്കിലും ഒരു ഒരംഗത്തിന് ബാല്യമുണ്ടെന്ന് അങ്ങ് ഉറച്ചു വിശ്വസിക്കുന്നു അതിൽ തെറ്റുപറയാനും കഴിയില്ല കാരണം മുപ്പത്തിയഞ്ച് വർഷത്തിന്റെ ഒരു ഇടവേള അവസാനിപ്പിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് അവസാനമായി കാസർകോട്ട് കോൺഗ്രസ് ജയിച്ചത് അതിനുശേഷം മുപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്മോഹൻ ഉണ്ണിത്താനിലൂടെ കാസർഗോഡ് വീണ്ടും കോൺഗ്രസിന്റെ കോപ്പയിലേക്ക് തിരിച്ച് വരുന്നത് അതിന് വിട്ടുകൊടുക്കാതിരിക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താനല്ലാതെ ഒരു പകരക്കാരനെ കോൺഗ്രസ് പാർട്ടിയും തേടാൻ സാധ്യതയില്ലല്ലോ അല്ലേ അതെനിക്ക് അറിയത്തില്ല പക്ഷേ കഴിഞ്ഞ നാലര വർഷക്കാലമായി കാസർകോട്ടെ ജനങ്ങളുമായി ഞാൻ ഇഴുകിച്ചേർന്ന് കഴിഞ്ഞു അവരുടെ വികാരങ്ങളുമായി താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു അവരെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഞാൻ കാസർകോട്ടെ ജനങ്ങളെ എൻ്റെ യജമാനന്മാരായി കാണുന്നു ഞാൻ അവരുടെ ദാസനാണ് ഞാൻ അവരുടെ സേവകനാണ് അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഒരു പാർലമെൻ്റ് അംഗം എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ നാലര വർഷക്കാലം കൊണ്ട് എനിക്ക് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ മണ്ഡലത്തിനു വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് മണ്ഡലത്തിലെ ജനങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ട് സർവാത്മന സ്വാഗതം ചെയ്യുന്നുണ്ട് അവരും എന്നെ തുല്യം സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാസർഗോട്ട് നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾക്കാണ് ഞാൻ കഴിഞ്ഞ തവണ വിജയിച്ചത് എനിക്ക് പാർട്ടി അവസരം തന്നാൽ എൻ്റെ ഭൂരിപക്ഷം വർക്ക് വർദ്ധിക്കുന്ന അല്ലാതെ അത് കുറയും എന്നെനിക്ക് ഒരിക്കലും പറയാനാവില്ല